أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മനുഷ്യ സമൂഹത്തിൻ്റെ മോചനത്തിനും രക്ഷയ്ക്കും വേണ്ടി ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു അവൻ്റെ പ്രവാചകന്മാർ മുഖേന വിവിധ കാലഘട്ടങ്ങളിലായി ഉന്നത മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സംസ്കാരങ്ങൾ അഥവാ മതങ്ങൾ അവതരിപ്പിക്കുകയും അതനുസരിച്ച് വിശേഷബുദ്ധിയുള്ള ആളുകൾ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ലോകത്ത് ജീവിച്ചു പോരുകയും ചെയ്യുന്നു. അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേനയായി അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വിശിഷ്ടമായ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. 6000-ലധികം വചനങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുർആൻ 23 വർഷക്കാലം കൊണ്ടാണ് അവതരിച്ചിട്ടുള്ളത്. ഖുർആനിന്റെ ഓരോ സൂക്തവും ധാരാളം അർത്ഥങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്നു. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി നാം കാണുന്ന വചനമാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന അധ്യായം. പ്രസ്തുത അധ്യായത്തെക്കുറിച്ചുള്ള ചെറിയ ഒരു വിവരണമാണ്, ഒരു പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ ഫാത്തിഹ സൂറയുമായി ബന്ധപ്പെടാതെ ഒരു മുസ്ലിമിന് പ്രാർത്ഥിക്കുവാനോ അവന്റെ ഇസ്ലാമികമായ ജീവിതം ചിട്ടപ്പെടുത്തുവാനോ കഴിയുകയില്ല. അതിനാൽ തന്നെ ഏതൊരു മുസ്ലിമും അനിവാര്യമായും പഠിക്കേണ്ടതായ വിശുദ്ധമായ ഒരധ്യായമാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയിലെ 7 വചനങ്ങൾ 7 ആയത്തുകൾ അക്ഷരങ്ങൾ തെറ്റിപ്പോകാതെ, അതിന്റെ അക്ഷരങ്ങൾ മാറിപ്പോകാതെ ഉച്ചരിക്കുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവന്റെ നിസ്കാരം അള്ളാഹുവിങ്കൽ സ്വീകാര്യമായി തീരുന്നു.
ഏതെങ്കിലും ഒരു മുസ്ലിം നിസ്കാരം നിർവഹിക്കുമ്പോൾ ഫാത്തിഹ സൂറത്തിലെ അക്ഷരങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ അവന്റെ നിസ്കാരം സ്വീകാര്യമല്ല. ഫാത്തിഹ സൂറത്തിലെ ഏഴ് വചനങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ ഇവിടെ ഉദ്ദേശിച്ചാൽ അതിന് ധാരാളം സമയം ആവശ്യമായി വരും. അതിനാൽ വളരെ ഹ്രസ്വമായ രൂപത്തിലുള്ള വിവരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട കാര്യങ്ങൾ പറയുവാനും അത് കേൾക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ഫാത്തിഹ സൂറത്തിന്റെ തുടക്കത്തിലുള്ള വചനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പരിശുദ്ധ ഖുർആനിൽ 114 സ്ഥലങ്ങളിലായി ആവർത്തിച്ചിട്ടുള്ള വളരെ മഹത്വമേറിയ ഒരു വാക്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ വാക്ക് പരിശുദ്ധ ഖുർആനിൽ ഉൾപ്പെട്ടതും ഫാത്തിഹ സൂറത്തിന്റെ തുടക്കത്തിൽ അതോതൽ നിർബന്ധവുമാണ്. ഫാത്തിഹ സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ എല്ലാ ഓരോ റക്അത്തിലും ഓതൽ നിർബന്ധമായതുപോലെ ഫാത്തിഹ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാകണമെങ്കിൽ അതിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലലും നിർബന്ധമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വചനം കൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ തുടങ്ങൽ ഇസ്ലാം പ്രത്യേകമായി ചര്യയാക്കി നിർദ്ദേശിച്ചിരിക്കുകയാണ്. സൂറത്തു തൗബ എന്ന ഒരധ്യായത്തിലുള്ള വചനങ്ങളിൽ മാത്രമേ ബിസ്മി കൊണ്ട് തുടങ്ങൽ ഇസ്ലാം അനുവദിക്കാത്തതായി നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. മറ്റെല്ലാ സൂറത്തുകളിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതുകൊണ്ടാണ് ഓതേണ്ടതും തുടങ്ങേണ്ടതും. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നാമം കൊണ്ടായിരിക്കണം അവന്റെ സകല പ്രവർത്തനങ്ങളും അവൻ തുടങ്ങുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് മുസ്ലിം അതിൽ പ്രവേശിക്കുന്നത്. എഴുതുന്ന സമയത്തും അള്ളാഹുവിന്റെ നാമം കൊണ്ടായിരിക്കണം. കൊടുക്കുന്നതും വാങ്ങുന്നതും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം കൊണ്ടായിരിക്കണം. വാഹനം കയറുമ്പോൾ, ഏതെങ്കിലും ഒരു സദസ്സിൽ ഇരിക്കുമ്പോൾ, ആ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, അങ്ങനെ തുടങ്ങി അനുവദനീയമായ കാര്യങ്ങളിലും ഇസ്ലാം സുന്നത്താക്കിയ കാര്യങ്ങളിലുമെല്ലാം ബിസ്മി ചൊല്ലൽ പ്രത്യേകം പ്രതിഫലമുള്ള അമലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഒരിക്കൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അബാ ഹുറൈറ ഇദാ തവല്ലഅത ഫഖുൽ ബിസ്മില്ലാഹ് നിസ്കാരത്തിന് വേണ്ടി നീ വുളു ചെയ്യുമ്പോൾ ബിസ്മില്ലാഹി എന്ന് നീ ചൊല്ലണം. فإن حفظتك يكتبون لك الحسنات നിന്റെ നന്മകൾ രേഖപ്പെടുത്തി വെക്കുന്ന ഹഫലത്ത് എന്ന മലക്കുകൾ നിനക്ക് ബിസ്മിയുടെ കാരണമായി ധാരാളം നന്മകൾ രേഖപ്പെടുത്തുന്നതാണ്. നിന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് നീ ചൊല്ലേണ്ടതാണ്. അങ്ങനെ നീ ചൊല്ലുമ്പോൾ അത് കാരണമായി നിനക്ക് അള്ളാഹു പ്രത്യേകമായി ഹസനത്തുകൾ രേഖപ്പെടുത്തും. നിനക്കുണ്ടാകാൻ പോകുന്ന ആ കുട്ടിയുടെ പിന്നീടുണ്ടാകാൻ പോകുന്ന സന്താന പരമ്പരകളുടെ എണ്ണം കണ്ട് ഒരൊറ്റ ബിസ്മിയുടെ കാരണമായി അള്ളാഹു നിനക്ക് പ്രതിഫലം നൽകുന്നതാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുകയാണ്. ഇദാ റകിബ്ത ദാബ്ബതൻ ഫഖുൽ ബിസ്മില്ലാഹ് നീ ഒരു വാഹനത്തിൽ കയറുമ്പോൾ ബിസ്മില്ലാഹി ചൊല്ലണം. അതുപോലെ നീ കപ്പലിൽ കയറുമ്പോൾ നിന്റെ സകലമാന പ്രവർത്തനങ്ങളിലും ബിസ്മില്ലാഹി നീ ചൊല്ലണം. അത്ര മഹത്വമർഹിക്കുന്ന ബിസ്മി കൊണ്ടാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും നല്ല വചനങ്ങൾ ആരംഭിക്കുന്നത്. ആ കൂട്ടത്തിൽ ഫാത്തിഹ സൂറത്തിൽ ചൊല്ലുന്ന ബിസ്മിയാകട്ടെ സുന്നത്തായ രൂപത്തിലല്ല, ഫാത്തിഹ സ്വീകാര്യമാകാൻ നിർബന്ധമായി തന്നെ അവൻ ബിസ്മി ചൊല്ലേണ്ടതാണ്. ബിസ്മിയുടെ അർത്ഥം വളരെ വിശദമായി പറയേണ്ടതായിട്ടുണ്ട്, എങ്കിലും ചുരുക്കുകയാണ്. അല്ലാഹുവാണ് ലോകത്തിന്റെ സൃഷ്ടാവ്, അവനാണ് പരിപാലകൻ.
എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാർത്ഥിക്കാനൊരുങ്ങുമ്പോൾ, അവൻ ഖുർആൻ ഓതാനൊരുങ്ങുമ്പോൾ അവൻ തുടങ്ങേണ്ടത് അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ്. അള്ളാഹുവേ, നീയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. നീ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്നെ നീ പിടിക്കാൻ കഴിവുള്ളവനാണ്. എന്റെ മരണവും എന്റെ ജീവിതവുമെല്ലാം നിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ എന്റെ സകലമാന പ്രവർത്തനങ്ങളും തുടങ്ങുമ്പോൾ നിന്നെ അവലംബിക്കാതെ, നിന്റെ മക്കൾ ഭരമേൽപ്പിക്കാതെ എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നർത്ഥമാക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക. അതിന്റെ അർത്ഥം ഉൾക്കൊള്ളാൻ, അതിന്റെ വിശദമായ, അതിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ലോകത്ത് എല്ലാ മനുഷ്യർക്കും എല്ലാ സൃഷ്ടികൾക്കും കരുണകൾ വാരിച്ചെരിയുന്ന അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാൻ ഈ പ്രാർത്ഥനയിൽ പ്രവേശിക്കുന്നത്, ഞാൻ ഈ ആരാധനയിലേക്ക് കടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മി ചൊല്ലുമ്പോൾ അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിൽ നിന്നുള്ള ഗുണങ്ങളാണ് ഒരു മനുഷ്യൻ ആ പ്രാർത്ഥനയിലൂടെ അള്ളാഹുവിന്റെ മുൻപിൽ സമർപ്പിക്കുന്നത്. നീ റഹ്മാനാണ്, നീ ധാരാളം ഗുണം ചെയ്യുന്നവനാണ്. നീ ചെയ്യുന്ന ഗുണങ്ങൾ കൊണ്ടല്ലാതെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പാപങ്ങൾ ചെയ്യുന്നവർക്കും പാപങ്ങൾ ചെയ്യാത്തവർക്കുമെല്ലാം ഭൗതിക ലോകത്ത് സുഖ സൗകര്യങ്ങൾ നൽകുന്ന ചരിത്രമാണ്, സുഖ സൗകര്യങ്ങൾ നൽകുന്ന സംഭവങ്ങളാണ് നിന്റെ വചനങ്ങളിലൂടെ നിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഞാൻ കേട്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും. ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവാചകന്മാരും പാപികളും അല്ലാത്തവരുമായ ആളുകൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ്, ഒരല്ലാഹുവിനെയാണ് സങ്കൽപ്പിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് തന്നെ സർവശക്തനായ അല്ലാഹുവെ, എല്ലാവർക്കും ഗുണം ചെയ്യുന്ന നീ എനിക്ക് ഗുണം ചെയ്യാതെ എന്നെ അവഗണിച്ച് കളയരുതേ എന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന പവിത്രമായ ആ വാക്കിലൂടെ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്. രണ്ടാമതായി അർറഹീം, നാളെ ആഖിറത്തിൽ പ്രത്യേകമായി ഗുണം ചെയ്യുന്നവനായ അല്ലാഹു. ഈ ലോകത്ത് നല്ലവരും ദുഷ്ടരുമായ ആളുകളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ആ സൗകര്യങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെടുന്ന വിഷയത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനു പകരം ധിക്കാരപരമായ ജീവിതം നയിക്കാൻ മാത്രം സഹായകമാക്കിയ ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് മരണാനന്തരമുള്ള ജീവിതത്തിൽ ഏറ്റവും ശക്തമായ ശിക്ഷയായിരിക്കും ലഭിക്കാൻ പോകുന്നത്. അങ്ങനെ ശിക്ഷ ലഭിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തരുത്. എനിക്ക് നീ ഇവിടെ ഗുണം ചെയ്യുന്നതിന്റെ പേരിൽ മരണാനന്തരമുള്ള ജീവിതത്തിൽ ഗുണം തടഞ്ഞുവെച്ച് എന്നെ നീ ഒരിക്കലും അപമാനത്തിലാക്കരുത്. നീ റഹീമാണ്. റഹീമായ നിന്റെ ഏറ്റവും സുന്ദരമായ ഗുണങ്ങളെല്ലാം തന്നെ പ്രതിഫലങ്ങളും അനുഗ്രഹങ്ങളും സ്വർഗീയമായ അനുഭൂതികളും പരലോകത്ത് എനിക്ക് നീ നൽകണമേ എന്നാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഒരൊറ്റ വചനം പ്രാർത്ഥിക്കുന്ന ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്. ബിസ്മിയുടെ മഹത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഒരു വചനമെന്ന നിലയിൽ അതിന് പ്രത്യേകം പ്രാധാന്യമുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് അതിന്റെ അർത്ഥം മനസ്സിലാക്കി അള്ളാഹുവിൽ തവക്കുലാക്കി ഒരാൾ ചൊല്ലിയാൽ ആ മനുഷ്യന്റെ യാതൊരു വിഷമങ്ങളും അനുഭവിക്കുകയില്ല. വീടിന്റെ കഥ കടക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാൽ ആ വീട്ടിൽ പിശാച് കടക്കുകയില്ല. നല്ല മനുഷ്യരെ ആക്രമിക്കുന്ന മനുഷ്യരും പിശാചുക്കളാണ്. അതുകൊണ്ട് തന്നെ ദ്രോഹപ്രവർത്തനങ്ങളുമായി നിന്റെ വീടുകളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മന്ത്രിച്ച നിന്റെ വീട്ടിലേക്ക് കടക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടാവുകയില്ല. മാത്രവുമല്ല, നിന്റെ രോഗങ്ങൾക്ക് ശമനമുണ്ടാകാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം നീ ചൊല്ലിയാൽ അത് മുഖേന നിനക്ക് കഴിയുന്നു. മഹാനായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കിയാൽ കാണാം, അദ്ദേഹം ഇസ്ലാമിക ചരിത്രത്തിലെ യോദ്ധാവും
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരിയും സഹാബിയുമാണ്. അദ്ദേഹത്തിന്റെ സമീപത്ത് ശത്രുക്കളായ ആളുകൾ വരികയാണ്. പരിശുദ്ധ ഇസ്ലാമിക പ്രസ്ഥാനത്തെ കുറിച്ച് ചോദ്യം ചെയ്യുവാൻ, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കുവാൻ, ആ മതം അള്ളാഹുവിന്റേതാണോ അല്ലേ എന്ന് തർക്കിച്ച് ചോദിച്ചു മനസ്സിലാക്കുവാനും, വേണമെങ്കിൽ ഖാലിദ് പരാജയപ്പെടുകയാണെങ്കിൽ കളിയാക്കുവാനും ഉദ്ദേശിച്ച് അദ്ദേഹത്തിന്റെ സമീപത്ത് ആളുകൾ കൂടി നിൽക്കുകയാണ്. ഒരു കുപ്പി വിഷമെടുത്ത് ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ നീട്ടുകയാണ്. അവർ ചോദിച്ചു, ഈ കുപ്പിയിലുള്ള വിഷം നീ കഴിക്കുക, എന്നിട്ട് നിനക്ക് യാതൊരു വിഷമവും സംഭവിക്കുന്നില്ല എന്ന് നീ തെളിയിച്ചാൽ നീ സ്വീകരിച്ചിട്ടുള്ള മതം അള്ളാഹുവിന്റെ മതമാണെന്ന് ഞങ്ങൾ സമ്മതിച്ചുകൊള്ളാം. അള്ളാഹു പൊരുത്തപ്പെട്ട മഹാന്മാരായ ആളുകൾ അവന്റെ മതത്തിന്റെ പ്രചാരണത്തിന് വേണ്ടി നടത്തുന്ന കാണിക്കുന്ന അത്ഭുതങ്ങൾ അതാണല്ലോ മുഅ്ജിസത്തുകളും കറാമത്തുകളും. നബിമാരിൽ നിന്നാകുമ്പോൾ മുഅ്ജിസത്ത് എന്നും ഔലിയാക്കളിൽ നിന്നും സ്വാലിഹീങ്ങളിൽ നിന്നും ആകുമ്പോൾ കറാമത്ത് എന്നും അതിനു പറയുന്നു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് പഠിപ്പിച്ച ഇസ്ലാമിക പ്രസ്ഥാനം തനതായ രൂപത്തിൽ ഖിയാമത്തുനാൾ വരെ നിലനിർത്താൻ ബാധ്യസ്ഥരായ സത്യവിശ്വാസികളായ ആളുകൾ ഇത്തരം കറാമത്തുകൾ ധാരാളം കാണിച്ചിട്ടുണ്ട്. ആ കുപ്പിയെടുത്ത് ഖാലിദ് ബിനുൽ വലീദിന്റെ നേരെ നീട്ടിയപ്പോൾ മഹാനായ ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ആ കുപ്പി തുറക്കുകയും അതിന്റെ മൂടി അതിന്റെ കാർക്കൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങളല്പം മാറി നിൽക്കണം, വളരെ ഗ്യാസുള്ള വിഷമാണ്. എനിക്കെന്തെങ്കിലും പറ്റുമോ ഇല്ലേ എന്നറിയാനാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഇതിന്റെ ഗ്യാസ് കൊണ്ട് നിങ്ങളാരും നശിച്ചു പോകണ്ട, മാറി നിൽക്കൂ എന്ന് അവരോട് പറയുകയും ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു ആ കുപ്പിയിലുള്ള വിഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ചൊല്ലിക്കൊണ്ട് അകത്താക്കുകയും ചെയ്തു. യാതൊരു വിഷമവും സംഭവിച്ചില്ല എന്നു മാത്രമല്ല, അദ്ദേഹത്തോട് ചോദ്യം ചെയ്യുവാനും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ച് സംശയത്തോടെ വന്ന് ഖാലിദിനെയും സമൂഹത്തെയും അവഹേളിക്കുവാനും തീർച്ചപ്പെടുത്തിയ ആളുകൾ ഈ ദൃശ്യം നേരിൽ കണ്ടതോടെ അവർ ഇസ്ലാമിനെ സമ്മതിക്കുകയാണ്. ഓർക്കുക, അള്ളാഹുവിന്റെ നാമം, അള്ളാഹുവാണ് ലോകത്തെ സൃഷ്ടിച്ചത് എന്ന കാരണം കൊണ്ട് തന്നെ അവന്റെ നാമത്തിന് വളരെ മഹത്വമുണ്ട്. മാത്രവുമല്ല, അർറഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ ഗുണങ്ങളിൽ സൃഷ്ടികളായ നമുക്ക് വളരെയേറെ സന്തോഷമുള്ള രണ്ട് വാക്കുകളാണ് ഫാത്തിഹ സൂറത്തിന്റെ തുടക്കത്തിൽ നമുക്ക് എന്നും ആവർത്തിക്കാനുള്ളത്. അങ്ങേയറ്റം ഗുണം ചെയ്യുന്നവനായ അള്ളാഹു എല്ലാ സാധനങ്ങളെയും സൃഷ്ടിച്ച് മനുഷ്യ സമൂഹത്തിന് വഴിപ്പെടുത്തി കൊടുക്കുകയും എല്ലാറ്റിന്റെയും ഗുണങ്ങൾ അനുഭവിക്കാൻ മനുഷ്യരാകുന്ന നമുക്ക് എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള അള്ളാഹുവിന്റെ ആ വചനം ഏതെങ്കിലും ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി ചൊല്ലിയാൽ അവന് തീർച്ചയായും രക്ഷ ലഭിക്കുക, അത് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ വചനത്തിന്റെ ശേഷമായി ഒരു മുസ്ലിം ഫാത്തിഹ സൂറത്തിൽ ചൊല്ലുന്ന അടുത്ത വചനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതികളും അല്ലാഹുവിനാണ്, എല്ലാ സ്തോത്രങ്ങളും അല്ലാഹുവിനാണ്. വിനീതനായ സാധുവായ ഞാൻ ആരോഗ്യത്തോടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നു, സന്തോഷത്തോടെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്നു. വിഷമങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഉണ്ടെങ്കിലും സന്തോഷിക്കാൻ വക നൽകുന്ന ധാരാളം കാര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. എന്റെ കച്ചവടത്തിൽ എനിക്ക് ലാഭമുണ്ടാകുന്നത് അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാതിരിക്കുന്നത്, എന്റെ അധ്യാപനം തൃപ്തികരമായ രൂപത്തിൽ എനിക്ക് നടത്താൻ കഴിയുന്നത്, എന്റെ കൃഷിയിൽ നഷ്ടം പറ്റാതെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്, എന്റെ സന്താനങ്ങളിലൂടെയും എന്റെ ഭാര്യയിലൂടെയും എനിക്ക് സംതൃപ്തമായ ജീവിതം നയിക്കാൻ കഴിയുന്നത് എല്ലാം തന്നെ ലോകത്തെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ്. കാരണം എന്റെ പരിസരത്തുള്ള പലരെയും ഞാൻ കാണുന്നു, എന്നെ പോലെയുള്ള സുഖങ്ങൾ അവർക്കില്ല,
എനിക്കില്ലാത്ത മറ്റു ചില സുഖങ്ങളാണ് അവർക്കുള്ളത്. അവർക്കില്ലാത്ത പലതും എനിക്ക് അള്ളാഹു ഗുണങ്ങളായി നൽകിയിട്ടുണ്ട്. അതിനുള്ള അങ്ങേയറ്റത്തെ സ്തുതികൾ ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് ഞാൻ സമർപ്പിക്കുകയാണ്. റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹു. അള്ളാഹു ആരാണ്? കുറേ സാധനങ്ങളെ സൃഷ്ടിച്ചു വിടുക മാത്രം ചെയ്യുകയല്ല, ഓരോന്നിനെയും പടക്കുകയും അതിനാവശ്യമായ ഭക്ഷണങ്ങളും മറ്റു സൗകര്യങ്ങളും നൽകുകയും അവയെ പടിപടിയായി വളർത്തുകയും ചെയ്യുന്നവനാണ് അള്ളാഹു. റബ്ബുൽ ആലമീനായ അള്ളാഹുവാണ് സർവ്വലോകത്തുള്ള സർവ്വ സാധനങ്ങളെയും പടക്കുകയും പരിപാലിക്കുകയും പടിപടിയായി വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനാണ് സർവസ്തുതിയും. ഒരു മുസ്ലിമായ മനുഷ്യൻ, അള്ളാഹുവിന്റെ അടിമയായി ജീവിക്കുന്ന ഒരു വ്യക്തി, ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന് ആരാധനകൾ നിർവഹിക്കുവാൻ സന്നദ്ധത കാണിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും സങ്കുചിതമായ ചിന്തയുടെ ആളല്ല. സർവ ലോകത്തുള്ള സർവ വസ്തുക്കളെയും കുറിച്ചുള്ള വിശാലമായ ചിന്ത അവനുണ്ടാകണം. ഏതെല്ലാമോ ജീവികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്, കാണാത്ത ഗ്രഹങ്ങളുണ്ട്, ഇവന്റെ സ്വന്തം ഗ്രാമത്തിനപ്പുറമുള്ള ഗ്രാമങ്ങളും രാജ്യങ്ങളും പ്രദേശങ്ങളുമുണ്ട്. അവയെക്കുറിച്ച് അവൻ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം. ഞാൻ മാത്രം ഇവിടെ വളർന്നാൽ പോരാ, എനിക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ പോരാ, ഈ പ്രകൃതി മുഴുവനും പരിരക്ഷിക്കപ്പെടണം. ആർക്കും ദ്രോഹം ചെയ്യാതെ, ആരെയും വിഷമിപ്പിക്കാതെ ഏറ്റവും സുന്ദരമായ ഒരു ജീവിതം നയിക്കുവാൻ എനിക്ക് കഴിയണം. സർവ്വലോകങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന് ഞാൻ സ്തുതികൾ പറയുന്നു. എനിക്ക് ഗുണം ചെയ്തതിന്റെ പേരിൽ മാത്രമല്ല അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നത്, മറ്റെല്ലാറ്റിനെയും പരിപാലിക്കുന്നതിന്റെ പേരിലും ഞാൻ അള്ളാഹുവിനോട് ബാധ്യതയുള്ളവനാണ്. ഫാത്തിഹ സൂറത്തിൽ ഈ വചനങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രകൃതിയുടെ ശത്രുവാകാൻ തരമില്ല. ലോകത്തുള്ള ഒരു സൃഷ്ടിയോടും അവയോട് വിരുദ്ധമായ ചിന്താഗതി ഉണ്ടാകാൻ ന്യായമില്ല. അവൻ എല്ലാറ്റിനെയും നല്ല നിലയിൽ കാണുകയും അവയുടെ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവനായി മാറണം. നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അവനൊരിക്കലും തന്നെ ഈ പ്രകൃതിക്കെതിരായി ചിന്തിക്കുകയില്ല. മനുഷ്യ സമൂഹത്തിന്റെ വളർച്ച ഇല്ലായ്മ ചെയ്യാൻ അവൻ ഒരിക്കലും ഒരുങ്ങുകയില്ല. ആവശ്യമില്ലാത്ത ഇടപെടലുകൾക്ക് അവനൊരിക്കലും മുന്നോട്ട് വരികയില്ല. ഏതെങ്കിലും ജീവികളെ അകാരണമായി കൊലപ്പെടുത്താൻ ഒരു മുസ്ലിമിനൊരിക്കലും സാധ്യമല്ല. ഇതെല്ലാം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പടിപടിയായി എല്ലാറ്റിനെയും വളർത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് സ്തുതി. അള്ളാഹുവേ, ഈ വളർത്തുന്ന സ്വഭാവം എനിക്കും നീ തരേണമേ എന്ന് മുസ്ലിമിന്റെ പ്രാർത്ഥനയുടെ ഉള്ളിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. എല്ലാം വളർത്തുക, എല്ലാം നിർമ്മിക്കുക എന്നതായിരിക്കട്ടെ അവന്റെ മുദ്രാവാക്യം. സംഹാരത്തിന് പകരം നിർമ്മാണത്തിന്റെ മന്ത്രമാണ് ഫാത്തിഹ സൂറത്ത് ലോകത്ത് വിഭാവനം ചെയ്യുന്നത്. അതിനുശേഷമായി പറയുന്നത് അർറഹ്മാനിർറഹീം. നേരത്തെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ പറഞ്ഞ അതേ വചനങ്ങൾ ഫാത്തിഹ സൂറത്തിന്റെ മൂന്നാമത്തെ വചനമായി പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, നീ എല്ലാവർക്കും ഗുണം ചെയ്തിട്ടുണ്ട്, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നീ ധാരാളമായി ഗുണങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഗുണങ്ങൾ ചെയ്തിട്ടുള്ള സൃഷ്ടാവായ നിന്നോട് കുറെ കാര്യങ്ങൾ ചോദിക്കുവാനാണ് വിനീതനായ പാപിയായ സാധുവായ ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഒരു ദിവസം 17 പ്രാവശ്യം നിർബന്ധമായി ചെല്ലുന്ന പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന കാര്യം സഹോദരന്മാർ മനസ്സിലാക്കുക. 17 തവണ ഫാത്തിഹ സൂറത്ത് ഒരു മുസ്ലിം ഓതൽ നിർബന്ധമാണ്. ആ 17 പ്രാർത്ഥനകളിലും അവന് പറയാനുള്ളത് രണ്ടു കാര്യങ്ങൾ നിന്നോട് ചോദിക്കുന്നു. ഭൗതികമായ കാര്യങ്ങളിലുള്ള ഗുണങ്ങളും പാരത്രികമായ ജീവിതത്തിലെ വിജയത്തിനാവശ്യമായ ഗുണങ്ങളും. ഈ രണ്ട് ഗുണങ്ങളും സാധുവായ വിനീതനായ എനിക്കു നീ തരേണമേ. ഞാനെത്രയോ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിലും ആ പാപങ്ങളെല്ലാം പൊറുക്കുവാൻ മാത്രം വിശാലതയുള്ള കരുണാവാരിധിയായ
നിന്റെ സ്നേഹമസൃണമായ സമീപനത്തിന് മുന്നിൽ ഞാൻ അങ്ങേയറ്റം പ്രതീക്ഷ അർപ്പിക്കുന്നവനാണ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ധാരാളം മദ്യം കഴിക്കുകയും മറ്റു വൃത്തികേടുകൾ നടത്തുകയും ചെയ്ത് ദൈവത്തിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ തോന്നിവാസിയായി ജീവിക്കുന്ന ഒരു മനുഷ്യന് ആ സൃഷ്ടാവിന്റെ മുൻപിൽ പ്രാർത്ഥനയ്ക്ക് നിൽക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. ആ പ്രാർത്ഥനയിൽ അവൻ സ്വതന്ത്രമായി അള്ളാഹുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ ചോദിക്കുന്നതിന് മുൻപായി അള്ളാഹുവിന് ആദ്യമായി സ്തുതികൾ അർപ്പിച്ചു. അള്ളാഹു ഗുണം ചെയ്യുന്നവനാണെന്ന് സമ്മതിച്ചു പറഞ്ഞു. ഒരു കാര്യം സഹോദരന്മാർ മനസ്സിലാക്കുക, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന അധ്യായത്തിന് ധാരാളം പേരുകൾ ഉള്ളതായി മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ഫാത്തിഹ സൂറത്തിന് 14 പേരുകൾ ഉണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണ് സൂറത്തു തഅലീമിൽ മസ്അല, അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന അധ്യായം. സൂറത്തുൽ ഫാത്തിഹയുടെ ഒരു പേരാണ് തഅലീമുൽ മസ്അല, അള്ളാഹുവിനോട് എങ്ങനെയാണ് ഒരു സൃഷ്ടി ചോദിക്കേണ്ടത്, ഒരു അടിമ ചോദിക്കേണ്ടത്, പെട്ടെന്ന് കയറിയിട്ട് ചോദ്യങ്ങൾ അങ്ങ് ചോദിക്കുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ ചോദിക്കുന്നതിന് മുൻപായി ഏതെങ്കിലും നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ടോ എന്ന് പ്രത്യേകമായി പഠിപ്പിക്കുന്ന വചനമാണ് സൂറത്തുൽ ഫാത്തിഹ. അതിലാണ് ചോദിക്കുന്നത്, നിന്നോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങൾ ഇതാ സമർപ്പിക്കുന്നതിന് മുൻപായി നിന്റെ വിശേഷ ഗുണങ്ങൾ ഞാൻ സമ്മതിക്കുകയാണ് പടച്ചവനെ. എന്നെ ഒരിക്കലും നീ നിരാശപ്പെടുത്തി കളയരുത്. നീ റഹ്മാനും റഹീമുമായതുകൊണ്ട്, നീ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനായതുകൊണ്ട് പാപിയായ ഈ വിനീതൻ നിന്റെ മുൻപിൽ കൈകൂപ്പി നിന്റെ മുൻപിൽ മുട്ടുമടക്കിയിതാ നിൽക്കുകയാണ്. എന്നെ ഒരിക്കലും നീ അവഗണിച്ചു കളയരുത്. ഇത് പറയുമ്പോൾ നിന്റെ സ്വഭാവങ്ങളും നിന്റെ നടപടികളും എന്താണെന്ന് ഞാനൊരിക്കലും അറിയാത്തവനല്ല. നീ കർശനമായി ശിക്ഷിക്കുന്നവനാണെന്ന് എനിക്കറിയാം. അങ്ങേയറ്റം സ്നേഹമുള്ളവരാണല്ലോ ചില ഘട്ടങ്ങളിൽ കഠിനമായി ശിക്ഷിക്കുക. വളരെ സ്നേഹത്തിൽ കഴിയുന്ന ഒരു പിതാവ് ഒരു കുഞ്ഞിനോട് ഒരിക്കൽ കർക്കശമായി പെരുമാറുന്നത് നാം കാണുകയാണ്. വളരെ സ്നേഹമുള്ളവർക്ക് തന്റെ മക്കൾ പിഴച്ചു പോകുന്നതിൽ വളരെ വിഷമമുണ്ടാവുകയും ആ വിഷമത്തിന്റെ പേരിൽ അവരിൽ നിന്ന് ദേഷ്യം ഉണ്ടാവുകയും ചെയ്യും. എന്നതുപോലെ തന്റെ അടിമകൾ പിഴച്ചു പോകരുത് എന്ന് വളരെയേറെ താൽപര്യമുള്ള അള്ളാഹു തന്റെ അടിമ പാപം ചെയ്യുമ്പോൾ ആ പാപം ചെയ്യുന്നതിന്റെ പേരിൽ അടിമയോട് ദേഷ്യം കാണിക്കുക സ്വാഭാവികമാണ്. ഈ ഗുണമാണ് പിന്നീട് എടുത്തു പറയുന്നത്, മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന നാളിന്റെ ഉടമസ്ഥനായ അള്ളാഹുവാണ് നീ. നിന്നെക്കുറിച്ച് എനിക്കറിയാം അള്ളാഹുവേ, നാളെ പരലോകത്ത് ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ അടിമകളെ നീ കഠിനമായി ശിക്ഷിക്കും. ആ ശിക്ഷ നൽകാനുള്ള കഴിവ് നിന്റെ കയ്യിലാണ്. ലിമനിൽ മുൽകുൽ യൗമ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഇന്നത്തെ ആധിപത്യം ആർക്കാണ്? ഇന്ന് ഏകനും അജയ്യനുമായ അള്ളാഹുവിന്റെ കയ്യിലാണ് മുഴുവൻ ആധിപത്യവും. ലോകത്തുള്ള വലിയ വലിയ രാജാക്കന്മാരും വമ്പന്മാരും കൊമ്പന്മാരുമെല്ലാം യാതൊന്നും ചെയ്യാൻ കഴിയാതെ നിശ്ചേഷ്ടരായി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ സർവ ആധിപത്യവും നിന്റെ കയ്യിലായിരിക്കുമല്ലോ. ആ സന്ദർഭത്തിൽ നീ പലരെയും ശിക്ഷിക്കുന്ന ഘട്ടത്തിൽ സാധുവായ വിനീതനായ ഈ അടിമയെ ശിക്ഷിച്ചു കളയരുത്. പ്രതിഫലം നൽകുന്ന നാടിന്റെ ഉടമസ്ഥനായ നിന്റെ സ്വഭാവങ്ങളും വിശേഷഗുണങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എന്റെ കാര്യങ്ങൾ നിന്റെ മുൻപിലിതാ തുറന്നു പറയുന്നു. ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും നീ അവിടെ കണക്കാക്കുകയും നന്മ ചെയ്യുന്നവർക്ക് നന്മയാ നന്മ പകരമായി നൽകുകയും ചെയ്യുമ്പോൾ, തിന്മ ചെയ്യുന്ന ആളുകൾക്ക് ശിക്ഷ നൽകുകയും ചെയ്യുമ്പോൾ, സർവശക്തനായ അള്ളാഹുവേ നീ എന്നെ രക്ഷിക്കണം, നിന്നോട് പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി ഭൗതിക ലോകത്ത് സന്തോഷകരമായ അവസ്ഥ ഉണ്ടാകുന്നതിന് വേണ്ടി നിന്നോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യങ്ങൾ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിനക്ക് ഞങ്ങൾ ആരാധനകൾ നടത്തുന്നു, എന്റെ എല്ലാ ആരാധനകളും നിനക്കാണ്, എന്റെ ആരാധന നിനക്കാണ് അല്ലാഹുവേ,
എന്ന് പറയുന്നതിനു പകരം ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രാർത്ഥന, ഞങ്ങളുടെ ആരാധന അല്ലാഹുവേ നിനക്കാണ്, ഞങ്ങളുടെ ആരാധനയും ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ നിസ്കാരവും അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ് എന്നാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരു ഒറ്റയായി നിസ്കരിക്കുന്ന ജമാഅത്തിൽ കൂടാതെ സ്വന്തം റൂമിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും ഉപയോഗിക്കുന്ന പദം ഇയ്യാക നഅബുദു, നിനക്ക് ഞങ്ങൾ ആരാധനകൾ നടത്തുന്നു, ഇയ്യാക അഅബുദു ഞാൻ നിനക്ക് ആരാധനകൾ നടത്തുന്നു എന്നല്ല. ഇതിന്റെ അർത്ഥം അല്ലാഹുവേ നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ ഒരു പക്ഷേ കൊള്ളരുതാത്തവനായാൽ തന്നെ ലോകത്തുള്ള ധാരാളം സൃഷ്ടികളും അടിമകളും നിനക്ക് ആരാധനകൾ നടത്തുമ്പോൾ അവരോടൊപ്പം സജ്ജനങ്ങളുടെ പ്രാർത്ഥനയോടൊപ്പം ഈ വിനീതന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം.